നമ്മുടെ ജീവിതം തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ തിരക്കിലാണ് പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ തിരക്കിൽ നിന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്കാണ്. അല്ലാഹുവിന്റെ ഹബീബും അങ്ങനെയായിരുന്നു, തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു. എന്നാൽ ഭാര്യമാരോട് സംസാരിച്ചിരിക്കും സമയം കണ്ടെത്തിയിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ മസ്ജിദുൻ നബിയിൽ നിന്ന് അസ്ര നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും മസ്ജിദുൻ നബിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, നബിയേ തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നബിയേ തങ്ങളുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് തങ്ങളെ കൂടെ ഞങ്ങൾ വന്നത്. നബിയേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, എന്നെ കാത്തി വീട്ടിലുള്ള സ്വഹാബ, അവരെ സമാധാനിപ്പിക്കാൻ നമ്മൾ പോവണമല്ലോ, അവരെ വിഷമങ്ങൾ മാറ്റാൻ നമ്മൾ പോവണമല്ലോ, അവരെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ പോവണമല്ലോ. അറിവിന്നിലാവ് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിലുള്ള ഓരോ ഭർത്താക്കന്മാരോടും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം അറിയാൻ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ? ചെറുപ്പക്കാരാ, നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് തമാശ പറയാ സമയം കണ്ടെത്താറുണ്ടോ? ഭാര്യയുടെ കൂടെ പാതിരാ സമയത്ത് പോയി കിടന്നുറങ്ങുന്നതല്ലാതെ, ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ലാതെ, ഒരു ഒഴിവ് കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ കുടുംബ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും തമാശ പറയാനും ഭർത്താക്കന്മാരെ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഓരോരുത്തരും അവരുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ മുച്ച് നബി അങ്ങനെയാകുന്ന സ്വഹാബ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പരാതി വരികയാണ്. എന്താ റിയോ? കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ തങ്ങളെ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നുണ്ട്, തങ്ങളെ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നുണ്ട്, തങ്ങളെ എന്റെ ഭർത്താവ് എനിക്ക് വസ്ത്രം വാങ്ങി തരുന്നുണ്ട്, തങ്ങളെ ഞാൻ പറയുന്നതെല്ലാം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, തങ്ങളെ ഇന്നുവരെ ഞാൻ എന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എന്റെ ഭർത്താവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തങ്ങളെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ടുവരാറുണ്ട്, വസ്ത്രങ്ങൾ കൊണ്ടുവരാറുണ്ട്, പക്ഷേ എന്റെ വിഷമം കേൾക്കാൻ എന്റെ ഭർത്താവ് എന്റെ കൂടെ കൊണ്ടാവാറില്ല, തങ്ങളെ മദീനയുടെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പരാതി വന്ന് പറയുമ്പോ അല്ലാഹുവേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെയാവാൻ പാടില്ല, നീ കുറ്റക്കാരനാണ് മോനെ, നീ കുറ്റക്കാരനാണ് മോനെ, നീ കുറ്റക്കാരനാണ് മോനെ. ഭാര്യയുടെ പരാതി കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ സങ്കടം കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ വിഷമങ്ങൾ കേൾക്കാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ സ്വാലിഹായ ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വരാഹ്യത്തിന്റെ പ്രകാശം, ഒരു സ്വരാഹ്യത്തിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ അണയാതിനെ കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും നീ സമയം കണ്ടെത്തണമെന്ന് മഹാനായ സയ്യിദിനാ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അപ്പോ അതൊരു ഭർത്താവിന്റെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. എന്ത്? ഭാര്യയുടെ വിഷമങ്ങളും ഭാര്യയുടെ പ്രയാസങ്ങളും ഭാര്യയുടെ കണ്ണുനീരും കാണാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് സ്വാലിഹായ ഒരു ഭർത്താവിന്റെ അടയാളമാണ്. അത് സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഭാര്യമാരുടെ വിഷമങ്ങൾ അറിയാത്ത ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ സങ്കടങ്ങൾ അറിയാത്ത ഭർത്താക്കന്മാരെ, അവര് അവര് കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ അവർക്ക് കഴിയൂല, കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ അവർക്ക് കഴിയൂല. മഹദിയായ ഐശവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കൂ. ഐശത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിൽ വരുമായിരുന്നു. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും അല്ലാഹുവിന്റെ ഹബീബ് പോകുമായിരുന്നു. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമായിരുന്നു. വന്നുകൊണ്ട് തമാശ വാക്കുകൾ പറയാറുണ്ട് ആയിഷ, വന്നുകൊണ്ട് കളിവാക്കുകൾ പറയാറുണ്ട് എന്റെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഭവനവും മസ്ജിദ് നബിയും ഒരേ സ്ഥലത്താണല്ലോ. മസ്ജിദ് നബിയുടെ ചുമരും എന്റെ വീടിന്റെ ചുമരും ഒരേ ചുമരാണ്. ആ ചുമരിന്റെ അപ്പുറത്ത് മസ്ജിദ് നബിയാണ്. ആ ചുമരിന്റെ ഇപ്പുറത്ത് എന്റെ ചെറിയ ഭവനമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാന യുഖ്രിജു റഅസഹു ഇലയ്യ വഹുവ മുത്തഖിഫുൻ ഫഅഗ്സിലുഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തല എന്റെ മടിയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റുള്ള ശരീരഭാഗങ്ങൾ മുഴുവനും അത് മസ്ജിദ് നബിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ, മസ്ജിദ് നബിയിൽ വരെ കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു ഒഴിവ് സമയമാണോ? എന്നിലേക്ക് വന്നിട്ട് എന്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നിറങ്ങുമാകുന്ന സ്വഹാബ, എന്നിട്ടോ ഞാൻ ആ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുമായിരുന്നു. എന്റെ ഹബീബായ തങ്ങളുടെ തലമുടി ആ പ്രവാചകന്റെ തലമുടിയിൽ കിടയിലൂടെ എന്റെ കൈവിരലുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലമുടിയിൽ ഞാൻ മെസ്സേജ് ചെയ്ത് കൊടുക്കുമായിരുന്നു, അല്ലാഹുവേ അങ്ങനെ മസാജ് ചെയ്യുക എന്ന്. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഅഗ്സിലുഹു, എന്റെ മുത്ത നബിയുടെ ശരീരത്തിന്റെ തലയുടെ ഭാഗം ഞാൻ എങ്ങനെ കഴുകിക്കൊടുക്കുമായിരുന്നു, ഞാൻ എങ്ങനെ കഴുകിക്കൊടുക്കുമായിരുന്നു. സ്വാലിഹായ ഭാര്യമാരെ, ഒരു സ്നേഹമുള്ള ഭാര്യ, ഭർത്താവിനോട് ഇഷ്ടമുള്ള ഇമ്പമുള്ള മഹബത്തുള്ള പ്രേമമുള്ള ഭാര്യ, ആ ഭാര്യ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാവണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്തെന്നറിയോ? മുത്തുനബിയുടെ ശരീരത്തിന്റെ തലകൾക്കിടയിലൂടെ ആ കൈവരൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്, ആ തലമുടി ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കാം, ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ തല വെച്ചു കൊടുത്ത സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ മുടികൾക്കിടയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു. നമ്മളൊക്കെ കണ്ടില്ലേ ചില ആളുകളൊക്കെ പേൻ നോക്കി തരാറുണ്ട് അല്ലേ? ചില ഭാര്യമാര് ചില സഹോദരിമാരെ പേൻ നോക്കി തരും. അപ്പോ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നത് എന്തിനാ? അത് തലയിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, അതൊരു സന്തോഷമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് ഓരോ സഹോദരിമാരെയും കേൾക്കുക. അതല്ലാതെ ഇപ്പൊ വെറുതെ മടിയിൽ ഇങ്ങനെ തലവെച്ചിട്ട് ഇങ്ങനെ, ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ ഭക്ഷണം വെക്കാനും ചുള്ളാണ്ടി വെക്കാനൊക്കെ ആവും. ഇതിപ്പോ തലയിൽ തന്നെ മടിയിൽ തന്നെ തലവെക്കുന്നത് ഭക്ഷണത്തിന്റെ ഉരുള വാരി തരാനല്ലല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഭാര്യമാർക്ക് വേണം. അതങ്ങനെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാനേ എൻ്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവ് സമയത്തെല്ലാം എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കൂടെ കിടന്നുറങ്ങാനും എൻ്റെ കൂടെ സല്ലബിക്കാനും സമയം കണ്ടെത്തുമായിരുന്നു മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ തമാശ വാക്കുകൾ പറയാൻ വരാറുള്ള സ്വഹാബ അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് എന്ത് ഇടക്കൊക്കെ ഭാര്യമാരോട് തമാശ പറയണം ഏയ് ഇടക്കൊക്കെ എപ്പോഴല്ല എപ്പോഴും തമാശയായാ പിന്നെ അതാകെ പ്രശ്നമാവും ഇടക്കൊക്കെ എന്ത് ചെയ്യാ ഭാര്യമാരുടെ ഒരു തമാശക്കാവാ ഇതെപ്പോഴും ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ രാജകുമാരനായിട്ട് ഒരു ഗവർണറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇടക്കൊക്കെ ഒരു തമാശ ഭാര്യമാരുടെ കൂടെ എപ്പോഴും അല്ല എപ്പോഴും അവരെ കൊഞ്ചിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ തലയിൽ കയറും അതും വേണം ശ്രദ്ധിക്കുക അപ്പൊ ഭാര്യമാരോട് ഇടക്കൊക്കെ ഒരു തമാശ വേണം ഇടക്കൊക്കെ ഒരു തമാശയിൽ ഒരു കളിയും ചിരിയൊക്കെ വേണം അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്